ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഒരു വെജിറ്റേറിയൻ സ്പെഷ്യൽ ഡിഷാണ് മഷ്റൂം 65. നമ്മൾ ഇഷ്ടം പോലെ ഫ്രൈയും മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും ഒക്കെ കഴിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഈ വെജിറ്റേറിയൻസിന് അതേപോലെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മഷ്റൂം 65 റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം, നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ പോകുന്നൊരു ഡിഷും കൂടെയാണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മുടെ മഷ്റൂം 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് നമുക്കൊരു മസാല ഉണ്ടാക്കണേ. മാരിനേഷന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിലേക്കുള്ള ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ അതാ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. പിന്നെ അതാ കുറച്ച് കരിവേപ്പില, 1 തണ്ട് കരിവേപ്പില ചെറുതായിട്ട്. പിന്നെ അതാ 1/2 ടീസ്പൂണ് നമ്മൾ ഒന്ന് നല്ല പൊടിയായില്ല, തരി തരിയായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക്, 1/2 ടീസ്പൂണ് ഗരം മസാല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിതാ ഒരു നമ്മൾ ഇതിലേക്കുള്ള 250 ഗ്രാം മഷ്റൂമാണ്, അത് 1/4 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് മസാല ഒന്ന് ആക്കിയിട്ട് നോക്കാം. തൈരൊക്കെ ചേർത്തുന്നതുകൊണ്ട് ഇതാ 1/2 കപ്പ് തൈരാണ്. തൈരൊന്ന് ഞാൻ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്, കട്ട ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. തൈരിൻ്റെ കൂടെ നമ്മളെ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യും. മസാല നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മളെ മഷ്റൂം ചേർത്തി കൊടുക്കേ. ഞാനിത് 1/2 മണിക്കൂർ മഞ്ഞൾ വെള്ളത്തിൽ കുതിർത്തി വെച്ച് ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ മഷ്റൂം ഇട്ടെടുത്ത് ഒന്നൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഇതാ 1/4 കപ്പ് അരിപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതാ 1 പിടുത്തത്തിന് 1 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. മസാലയും പൊടിയും മഷ്റൂം കൂണും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മസാലയിൽ മഷ്റൂം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഫൈനലി ഇതാ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. 10 മിനിറ്റ് നമുക്ക് മാറ്റിയൊക്കെ, 1/2 മണിക്കൂറൊക്കെ വെച്ചാലും നല്ലതാണ്. ഈ മസാല ഒക്കെ ഒന്ന് മഷ്റൂമിലേക്ക് പിടിക്കല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ മസാല പുരട്ടിച്ചാലൊക്കെ നല്ല, നമ്മൾ ചിക്കനും ഒക്കെ ചെയ്യുമ്പോലെ തന്നെ. ഇനി ഇതാ നമ്മളെ എണ്ണ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്കിതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. ഓരോന്നോരോന്ന് തന്നെ സെപ്പറേറ്റ് ഇടണേ, അല്ലെങ്കിൽ ഒട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഇടുന്ന സമയത്ത് നന്നായിട്ട് മസാല കോട്ട് ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കുക. അതേപോലെ ഇട്ട് തന്നെ കുത്തി ഇളക്കിയത് ഇട്ടോ, ഒന്ന് ഒരു ഭാഗമായിട്ട് ഒന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ചെയ്യാതെ. ഒരു ആ ഒരു ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ എണ്ണ കുടിക്കും പോലെ അതിൽ കുറച്ച് വെച്ചാൽ എണ്ണ കുടിച്ചോളേ. നമ്മൾ കംപ്ലീറ്റ് പൊരിച്ച് കോരി ഇത് ഒന്നൂടായാൽ പോരെ കേട്ടോ. ഉണ്ടോ, ഇത് ഇങ്ങനെ ആവാതെ ഇളക്കരുത് കേട്ടോ. ചിലപ്പോൾ ഒന്ന് പൊട്ടിയാലും ഒന്നൊന്ന് ആ മസാല ഒക്കെ പിടിച്ച് ഒരു കളറ് മാറിക്കഴിഞ്ഞതിന് ശേഷമേ തിരിച്ചിടുകയും അതേപോലെ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാവേ. അല്ലെങ്കിൽ എണ്ണയിൽ അങ്ങ് പൊഴിഞ്ഞു പോകും മസാല, നമുക്ക് നല്ല കോരി മാറ്റുക. ഇനി ഈ പൊരിച്ച ഓയിലിലേക്ക് എന്നതാ 3 വെളുത്തുള്ളി തോലോടുകൂടി ചതച്ചതെടുത്തെടുക്കുന്നു. 2-3 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്തെടുക്കുന്നുണ്ട്. ഒന്ന് മുട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. 65 ഒക്കെ ഇടുന്നുണ്ട്, അതുപോലെ ഇടാൻ വേണ്ടിയിട്ട് ഒന്നൊന്ന് വെളുത്തുള്ളിയെല്ലാം ഒന്ന് പൊരിഞ്ഞിട്ടെ. എന്നിട്ട് അത് ഡയറക്റ്റ് നമ്മളെ പൊരിച്ച് വെച്ച് മഷ്റൂമിലേക്ക് ചേർത്തിക്കും. അപ്പോൾ ഇതുപോലെ പൊരിച്ചെടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മൾ അടിപൊളി മഷ്റൂം 65 ഇവിടെ റെഡിയാണ്. ഇതൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ. ആ പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടേ. എന്നിട്ട് ഇതിപ്പോൾ അതാ നമ്മളെ വെജിറ്റേറിയൻസിന് ഒരു അടിപൊളി റീപ്ലേസ്മെൻറ്റാണ്. ചിക്കനൊക്കെ കഴിക്കുന്നതിന് അതേ
ഞാനൊന്ന് കഴിച്ചു നോക്കി. അപ്പോൾ കുട്ടികളൊക്കെ ഏതൊക്കെ വന്നിട്ട് ചിക്കൻ പൊരിക്കുന്നു അമ്മ, ചിക്കൻ പൊരിക്കുന്നു. കാരണം ചിക്കൻ പൊരിക്കുന്ന അതേ സ്മെല്ലും ഏകദേശം അതേ ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ നോൺ വെജിറ്റേറിയൻസിനും ഒരു ദിവസം ചിക്കനില്ലാതെ നമുക്ക് മഷ്റൂം 65 ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.